ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇച്ചൂസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. നമ്മൾ പഴം വച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു കസ്റ്റാർഡിൻ്റെ ടോപ്പിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ക്രീം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് കൂടി നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 റോബസ്റ്റ് പഴമാണ് ഈ കേക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുപഴത്തിൽ ഏത് പഴം വേണമെങ്കിലും ഈ കേക്കിലേക്കായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊല്ലിയെല്ലാം കളഞ്ഞ് ഈ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ പഴം വല്ലാണ്ട് അങ്ങ് ലൂസായി പോവും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിരുമ്മി ഉടച്ചെടുക്കാം. ഇപ്പോൾ പഴം നന്നായിട്ട് ഞാൻ ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. ഇനി ഞാനെടുത്തിരിക്കുന്നത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിൽ ബീറ്ററോ ഓവനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ അടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടിക്കോളും. മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ വിസ്കാകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരമായിട്ട് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ മതിയാവും. ഇപ്പോൾ ഓയിലും അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ആ പഴം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ചെറിയ ചെറിയ കഷ്ണം പോലെ കിടക്കുന്നുണ്ടാവും, അത് കുഴപ്പമില്ല കേട്ടോ. അത് കേക്കിൽ കിട്ടുകയൊന്നുമില്ല, കുക്കായി പൊക്കോളും. ഇപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമ്മുടെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ നേരിട്ട് തന്നെ ഇതിലേക്ക് ഇടുകയാണ്. നിങ്ങൾക്ക് വേറെ പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാല് കൂടി വേണം. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ബാറ്റർ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് നേരമായിട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇളക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. വിസ്കോ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കട്ട കെട്ടാതെ നമ്മുടെ ബാറ്റർ കിട്ടും. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യലും കഴിയും. ഇപ്പോൾ നമ്മുടെ ബനാന കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ മൗൾഡ് എടുത്തിട്ടുണ്ട്. അതിലൊരല്പം ഓയിലാക്കിയിട്ട് പൊടിയൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബട്ടർ പേപ്പറും വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടെടുക്കുക. ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്.
അപ്പം ഞാൻ ഇപ്രാവശ്യം ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഓവനില്ലാതെ ചെയ്യുന്നത് കാണിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു സ്റ്റീലിൻ്റെ റിങ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിൻ ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിലത്ത് ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പൊക്കി വെച്ചു കൊടുക്കാം. അതുപോലെ ഈ പാത്രം നമ്മുടെ കേക്ക് ഒരു പകുതി കുക്കായി കഴിയുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു തട്ട് കൂടി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പം നമ്മുടെ പാത്രം പ്രീഹീറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എപ്പോഴും അധികം നല്ല പാത്രം എടുക്കാതെ കുറച്ച് പഴകിയ പാത്രം എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഈ ബേക്കിങ്ങിനൊക്കെ അല്ലെങ്കിൽ പാത്രമൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഞാനിവിടെ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഇതൊരു 30 മിനിറ്റായപ്പോൾ കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ കളറ് മാറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും കേക്ക് റെഡിയായിന്ന്. അതുപോലെ ബേക്കായി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ കേക്കിന്. നമ്മുടെ കിച്ചണിൽ മുഴുവനും ഈ കേക്കിൻ്റെ മണമായിരിക്കും. നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഡീമൗൾട്ട് ചെയ്തെടുക്കണം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. ഞാനിതിൻ്റെ മുകളിൽ ഇനിയൊരു ടോപ്പിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ പാല് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കുന്നതിന് മുമ്പേ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ തന്നെ കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ട് കലക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം കുറച്ചിടാം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ചൂടായി തുടങ്ങുമ്പോൾ. ഇത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക, അത്രയും മതി. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടു കേട്ടോ. പാലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇത് തിക്കായി തുടങ്ങും. ഇപ്പോൾ ഇങ്ങനെ കസ്റ്റേർഡ് ഒഴിക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കൂടി ചെയ്ത് നോക്കുന്നതാണ്. നമ്മുടെ ബനാന കേക്ക് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് കേക്കുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കേക്കാണ് ഈ ബനാന കേക്ക്. ഞാൻ എപ്പോഴും വീട്ടിൽ ചെയ്യുന്നതാണ്. വളരെ സിമ്പിളല്ലേ. ഒരുപാട് മെഷർമെൻസും ഇല്ല, ഇൻഗ്രീഡിയൻസും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്റ്റേർഡ് ചൂടാറാൻ നിൽക്കരുത് കേട്ടോ. ചൂടാറി കഴിഞ്ഞ് നമുക്കിതുപോലെ ഒഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൂടോടുകൂടി തന്നെ കേക്കിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ആകുന്ന പോലെ നമ്മുടെ കസ്റ്റേർഡ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്രയും മതി കേട്ടോ. ഒരുപാട് നേരം വയ്ക്കണ്ട. വച്ചിട്ടൊന്ന് ഈ കസ്റ്റേർഡ് സെറ്റാകുന്നത് വരെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക്. മുകളിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടാത്ത പരുവമാണ് നമ്മുടെ കേക്ക് ഈ കസ്റ്റേർഡ് സെറ്റായെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അരിക് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബനാന കേക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.